1930-കളിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കരിനിഴലിലാണ് പോളണ്ടിലെ ഒരു സന്യാസിനിയായിരുന്ന മിസ്റ്റർ ഫൗസ്റ്റീന കോവാൾസ്കിക്ക് ഉദ്യതനായ ക്രിസ്തുവിന്റെ നിരന്തരമായ ദർശനങ്ങളുണ്ടായത്. ഇന്ന് നാം പുതുഞായർ ദൈവകരുണയുടെ തിരുനാൾ കൂടിയായി ആഘോഷിക്കുന്നത് അതിനാലാണ്. 2000 പോളണ്ടുകാരൻ തന്നെയായ മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ തിരുനാളിന് സാർവത്രിക പദവി നൽകി ഉയർത്തിയത്. തുടർന്ന് വന്ന രണ്ട് മാർപ്പാപ്പമാരുടെയും ദർശനങ്ങളെ ആഴത്തിലത് സ്വാധീനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കുണ്ടായ വെളിപാടിൽ ധ്യാനിക്കപ്പെട്ട ദൈവകാരുണ്യം, വിശുദ്ധ ഗ്രന്ഥത്തെ ആകമാനം മനസ്സിലാക്കാനുള്ള താക്കോൽ ദൈവകരുണയാണെന്ന് ബെനഡിക്ട് പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ കരുണയാകട്ടെ പരമമായി പ്രകടമായത് ദൈവത്തിന്റെ മുഖം തന്നെയായ ക്രിസ്തുവിലും. ദൈവത്തിന്റെ അനാധിയായ പദ്ധതികളിലെല്ലാം ആദ്യം മുതലേ രക്ഷകനായ ക്രിസ്തുവിന്റെ പദചരണം നമുക്ക് വായിച്ചെടുക്കാനാവും. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നീതി തന്നെയാണ് അവിടുത്തെ കാരുണ്യം എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസ് ദൈവകരുണയെ വിളിക്കുന്നത് പ്രീമ റാദിക്സ്, ആദ്യ വേര് എന്നാണ്. ദൈവിക പദ്ധതികളുടെ എല്ലാം നാരായ വേരാണ് കരുണ. പറഞ്ഞല്ലോ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കഠിന വിഷപ്പുക ശ്വസിച്ച് ലോകം വെറുപ്പിലും നിരാശയിലും ആഴുമ്പോളാണ് ഈ ദർശനങ്ങൾ നൽകപ്പെട്ടത്. മനുഷ്യന്റെ വെറുപ്പിന്റെ രീതിശാസ്ത്രങ്ങൾക്ക് മേലുള്ള ദൈവത്തിന്റെ തിരിച്ചടി. നമ്മുടെ സമാധാനമായ ക്രിസ്തു തന്റെ ശരീരത്തിൽ ഭിന്നതകളുടെ മതിൽ തകർത്തിടുന്നു. FC 2:14 നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. ഇന്ന് സുവിശേഷത്തിൽ അടച്ചിട്ട വാതിലുകളെ മറികടന്നുകൊണ്ട് ഭയത്തിന്റെ തേർവാഴ്ചയിൽ അമരുന്ന ശിഷ്യരുടെ അടുത്തേക്ക് നാഥൻ എത്തുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, ആവർത്തിച്ചു പറയുന്നു. യോഹന്നാൻ 20. ഭയമുള്ളിടത്ത് സ്നേഹമില്ലല്ലോ, അതിനാൽ സ്നേഹം എല്ലാത്തിനെയും പരിപൂർത്തിയിലെത്തിക്കുന്നു. 1 യോഹന്നാൻ 4:18. ബലഹീനതയ്ക്ക് മേൽ ദൈവത്തിന്റെ കാരുണ്യവും കൃപയും ചൊരിഞ്ഞുകൊണ്ടാണ് അവൻ തന്റെ ശക്തിയാൽ നമ്മെ പരിപൂർണതയിലെത്തിക്കുന്നത്. 2 കൊരിന്ത്യർ 12. അതുകൊണ്ട് തന്നെ ബലഹീനരായ നാം ബലഹീനരെ കൈചേർത്ത് പിടിക്കണം എന്ന് പഠിപ്പിക്കവേ ശ്രീഹ പറയുന്നു, വിദ്വേഷത്തിന്റെ വേരുകളെ അറുക്കണമെന്ന്. Hebrews 12:15. തന്റെ ഘാതകരോട് പോലും ക്രിസ്തു കാണിച്ച ക്ഷമയാണ് നമ്മുടെ ജീവ ഔഷധം. വിദ്വേഷത്തിനെതിരെയുള്ള മറുമരുന്നുമാണത്. ദൈവകരുണ സ്വീകരിക്കുക, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, ഇതാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. കാരണം നാഥൻ പാപികളോട് ക്ഷമിക്കുന്നു, അവൻ ആരെയും വിധിക്കുന്നുമില്ല. Johannan 12. ദൈവഹൃദയത്തിന്റെ നാരായ വേരായ പ്രീമാറാദിക്സ് ആയ കരുണയെ ശ്വാസമുട്ടിക്കാൻ വിദ്വേഷത്തിന്റെ വേരോട്ടത്തിന് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് തന്റെ ശിഷ്യരുടെ നേരെ പരിശുദ്ധാത്മാവിനെ ഊതിക്കൊണ്ട് നാഥൻ അവർക്ക് പാപമോചനത്തിനുള്ള അധികാരം നൽകുന്നത്. ആ നിശ്വാസം പുതിയ സൃഷ്ടിയുടെ സൂചനയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പാപബോധത്തിലേക്ക് ഉണർത്തുന്നു, അനുരഞ്ജിതരാക്കി മാറ്റുന്നു, അവൻ പാപമോചനം നൽകുകയും ചെയ്യുന്നു. സഭയുടെ കൗദാശികമായ അനുരഞ്ജനത്തിലാണ് അത് പരിപൂർണമായി നിറവേറുന്നത്. എന്നാൽ നമുക്കറിയാം, കുമ്പസാരം അഥവാ അനുരഞ്ജന കൂദാശ വെറുമൊരു ജൽപ്പനം മാത്രമല്ല, അവിടെ ഇറക്കി വയ്ക്കപ്പെടുന്ന പാപത്തിന്റെ വിഴുപ്പ് ഭാണ്ഡങ്ങളുണ്ട്. ആ ഭാണ്ഡങ്ങളെ പെറുക്കിയെടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അണയാൻ മടിക്കാത്ത അനുതാപ വിവശമായ ഒരു ഹൃദയവുമുണ്ട്. പാപിയായിരുന്നു എന്നതുകൊണ്ടല്ല, മേലിൽ പാപം ചെയ്യാതെ തിരുത്തുകളുമായി ദൈവത്തിനണയുക, അവന്റെ കരുണ തേടുക, മറ്റുള്ളവർക്ക് ആ കരുണ പകർന്നു നൽകുക. ഇന്നത്തെ തിരുനാളിന്റെ സാരാംശം ഇതാണ്. 3 മണിനേരത്ത് കൈകൾ വിരിച്ച് നാം ചൊല്ലുന്ന കരുണയുടെ ജപമാലകൾ ഇത്രനാൾ നമുക്ക് ഈ ഉണർവ് നൽകിയിട്ടില്ലെങ്കിൽ ഈ അവശ്യമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ അത് ഉണർത്തട്ടെ എന്ന് ആശംസിക്കുന്നു.